ഹായ് എവ്രി വൺ, നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി പുളി ഇല്ലാത്തത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത്. പെട്ടെന്ന് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ലാസ്റ്റിൽ ലൈക്കും ചെയ്യണം. അപ്പം നമുക്ക് പെട്ടെന്ന് റെസിപ്പി തുടങ്ങാം. ആദ്യം ഞാനിവിടെ എടുക്കുന്നത് തുവർ ദാലാണ്. ഞാനിവിടെ ഒരു 1/3 കപ്പ് തുവർ ദാലാണ് ഈ സാമ്പാറിനകത്ത് ആഡ് ചെയ്യാൻ പോണത്. പിന്നെ വേണം മത്തങ്ങ. ഞാനിവിടെ ഒരു കപ്പ് മത്തങ്ങയാണ് ഈ റെസിപ്പിക്കകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു സവോള വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളിയും ചേർക്കാം. സവോള ഇങ്ങനെ സ്ക്വയർ പീസസ് ആക്കി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണം ഒരു പൊട്ടാറ്റോ. പൊട്ടാറ്റോ ഞാനിവിടെ ഇങ്ങനെ വലിയ പീസസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെജിറ്റബിൾസ് ഇതിനകത്ത് ചേർക്കാം. ഇനിയൊരു കുക്കർ എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഈ തുവർ ദാൽ ആഡ് ചെയ്യുവാണ്. ഇനി 3-4 പ്രാവശ്യം നല്ലതായിട്ട് കഴുകി ഈ തുവർ ദാൽ എടുക്കണം. ഇതേ കഴുകി ഞാനിവിടെ തുവർ ദാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ വെജിറ്റബിൾസ് നമ്മുടെ എല്ലാം ആഡ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണം കറിവേപ്പില. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുവാണ്. ഇനി ഇതിനകത്ത് ഞാനിങ്ങനെ ഒരു സ്മോൾ പീസ് കായംടെ ചേർക്കുവാണ്. കായം നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഞാനിവിടെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ നേരമാണ് കായം ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സ്മോൾ പീസ് നമുക്ക് കായം ആഡ് ചെയ്താൽ മതി. ഇങ്ങനത്തെ കായം ഇല്ലായെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കായം പൊടി ചേർക്കാം. ഇനി ഇതിനകത്ത് വേണം 2 പച്ചമുളക്. ഈ സാമ്പാറിനകത്ത് പുളി ആഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ സാമ്പാർ നമ്മൾ പുളി ഇല്ലാത്തത് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. നല്ല പുളിപ്പുള്ളത് തക്കാളി നമുക്ക് വേണം. ഇങ്ങനത്തെ ഞാൻ 2 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ളത് തക്കാളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 തക്കാളിയും ഈ സാമ്പാറിനകത്ത് ചേർക്കാം. ടൊമാറ്റോ എല്ലാം ചേർത്തു കുക്കറിനകത്ത്. ഇനി വേണം 2 കപ്പ് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇനി ഇതിനകത്ത് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുവാണ്. ആദ്യം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇത് എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ എല്ലാം നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ മേക്ക് ഷുവർ ചെയ്യണം ഒത്തിരി ഈ വെജിറ്റബിൾസ് നമുക്ക് കുക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റായി പോകും. ഇതിപ്പം ആയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. ഇത് നല്ലതായിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ദാലും വെജിറ്റബിൾസൊക്കെ നല്ലതായിട്ട് വെന്തിവിട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ സാമ്പാർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ സാമ്പാറിൻ്റെ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതും ചെയ്താൽ മതി. ഇതിപ്പം റെഡിയാണ്. ഇനി എന്തുവാണ് ചെയ്യുന്നത്, നമുക്കിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ചിങ്ങനെ ഈ വെജിറ്റബിൾസൊക്കെ ഉടച്ചെടുക്കണം. മൊത്തം ഞാൻ വെജിറ്റബിൾസ് ഇവിടെ ഉടയ്ക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സാമ്പാർ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി വരും. ഇതിപ്പം റെഡിയാണ്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിനകത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 2 വട്ടൽമുളക് ഇതിനകത്തേക്ക് ഇങ്ങനെ ഞാൻ പീസസാക്കി ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് 1/2 പീസ് സവോള. ഞാൻ സവോള ഇങ്ങനെ തിന്നായി ഇങ്ങനെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സവോള നല്ലതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച്, ജസ്റ്റ് കുറച്ച് ഞാൻ ഇവിടെ ഇതിനകത്തേക്ക് ഞാൻ കായം പൊടി ചേർക്കുവാണ്, നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് ഇതിനകത്ത് 1 തണ്ട് കറിവേപ്പില. സവോളയ്ക്ക് നല്ലതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണം 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് ലോ ഫ്ലെയിമിൽ ഈ മസാല ഒന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിപ്പം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ
നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്നത് വെജിറ്റബിൾസ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാമ്പാർ ഇങ്ങനെ തിക്കായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നല്ലതായിട്ട് ഈ സാമ്പാർ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു, കുറച്ച് ഉപ്പ് കുറവാണ്, പക്ഷെ പുളി നല്ല കറക്റ്റാണ്. ഞാനിതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുവാണ്. ആവശ്യത്തിന് നല്ല പുളിപ്പുണ്ട് ഈ സാമ്പാറിനകത്ത്, കാരണം നമ്മൾ രണ്ട് തക്കാളിയായിരുന്നു ചേർത്തത്, നല്ല പുളിപ്പുള്ളത് തക്കാളിയായിരുന്നു. ടൊമാറ്റോയുടെ നല്ല പുളിപ്പൊക്കെ സാമ്പാറിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി സാമ്പാറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. ഒരു 5 മിനിറ്റ് വരെ സാമ്പാർ ഒന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ്. ഞാനൊരു പാത്രത്തിനകത്ത് ഈ സാമ്പാർ സെർവ് ചെയ്തിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ പിന്നെ ഇഡ്ഡലി സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു പെർഫെക്റ്റ് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.